നിലച്ചു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ കോവിഡ് ബാധിക്കാത്ത രണ്ട് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഇതുവരെ ഒരു കോവിഡ് കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഈ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കോവിഡ് താണ്ഡവമാടുമ്പോൾ ഇന്ത്യയിൽ കോവിഡ് ബാധിക്കാത്ത 300 ജില്ലകളെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളും രണ്ട് സംസ്ഥാനങ്ങളിലും ഇതുവരെ പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ലക്ഷദ്വീപ്, നാഗാലാൻഡ്, സിക്കിം എന്നിവിടങ്ങളിലാണ് ഇതുവരെ കോവിഡ് രോഗികൾ ഇല്ലാത്തത്. രാജ്യത്ത് ആകെ 739 ജില്ലകളാണ് ഉള്ളത്. നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച 80 ജില്ലകളിൽ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 47 ജില്ലകളിൽ കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ പുതിയ കേസുകളില്ല. 300 ജില്ലകളിൽ വളരെ കുറച്ച് രോഗികൾ മാത്രമാണുള്ളത്. 129 ജില്ലകളിലാണ് ഹോട്ട്സ്പോട്ടുകൾ ഉള്ളത്. വൈറസ് വ്യാപനം തടയുന്നതിനും ഹോട്ട്സ്പോട്ടുകളുള്ള ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേരളം, ചണ്ഡീഗഡ്, ഡൽഹി, ഗോവ, ലഡാക്ക് എന്നിവിടങ്ങളിലാണ് എല്ലാ ജില്ലകളിലും കോവിഡ് സ്ഥിരീകരിച്ചത്. ഗുജറാത്ത്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ 90% ജില്ലകളിലും കോവിഡ് ബാധിച്ചു. അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, മണിപ്പൂർ, ഛത്തീസ്ഗഡ്, ത്രിപുര എന്നിവിടങ്ങളിൽ 75% ജില്ലകൾ ഇപ്പോഴും കോവിഡ് മുക്തമാണ്. രാജ്യത്തെ റെഡ് സോൺ ജില്ലകളുടെ എണ്ണം 177 നിന്ന് 129 കുറഞ്ഞതായും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു. എങ്കിലും 100+ രോഗികളുള്ള ജില്ലകളുടെ എണ്ണം 7 നിന്ന് 24 വർദ്ധിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വകാര്യ ആശുപത്രികൾ മറ്റു രോഗങ്ങളുള്ളവരെയും ചികിത്സിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കൊറോണ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആദ്യം സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനങ്ങളാണ് സിക്കിമും നാഗാലാൻഡും. ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യാത്ത സംസ്ഥാനമാണ് സിക്കിം എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഈ സംസ്ഥാനങ്ങളിൽ വിദേശികൾക്ക് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ച സമയത്ത് പോലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്ക് വരുന്നവർക്ക് കൂടി ഈ സംസ്ഥാനങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നിട്ട് പോലും ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. അതായത് കൊറോണ വൈറസ് ഇന്ത്യയിൽ പിടിമുറക്കുന്ന സാഹചര്യത്തിൽ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ 3 സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലുള്ള സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡും സിക്കിമും. വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡും സിക്കിമും ഇനി ഒരു ഉറപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിദേശികൾക്ക് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തി. അതുപോലെ തന്നെ സിക്കിമിലും നാഗാലാൻഡിലും താമസിക്കുന്ന സഞ്ചാരികൾ യാത്ര മതിയാക്കി സ്വന്തം നാടുകളിലേക്ക് മടങ്ങണമെന്ന ആവശ്യവും മാർച്ച് മാസത്തിൽ ഇവർ വെച്ചിരുന്നു. മാർച്ച് 18 മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വന്നു. നാഗാലാൻഡിൽ 12 April വരെ എല്ലാ സഞ്ചാര കേന്ദ്രങ്ങളും അടഞ്ഞുകിടന്നിരുന്നു. സിക്കിമിൽ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്ക് വരുന്നവർക്ക് കൂടി ഈ സംസ്ഥാനങ്ങൾ വിലക്കേർപ്പെടുത്തിയിരുന്നു. വെബ് ഡെസ്ക്, പുത്തുമൈ ന്യൂസ്.